നീലക്കുയിൽ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ കുത്തിവെച്ചിരിക്കുന്ന ചിത്രമാണ്. പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത് 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ കേരളത്തിന്റെ തനതായ സംസ്കാരവും അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹികാവസ്ഥകളും തൊട്ടുകൂട്ടായ്മയും ജന്മിത്ത വ്യവസ്ഥയും സ്ത്രീകളോടുള്ള വിവേചനവുമെല്ലാമായിരുന്നു ഈ ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം. കേരളത്തിലെ സാമൂഹിക അവസ്ഥകൾക്ക് നേരെ പിടിച്ച കണ്ണാടിയായിരുന്നു ഉറൂബിന്റെ കഥയിൽ പി ഭാസ്കരനും ഉറൂബും ചേർന്ന് തിരക്കഥ എഴുതിയ നീലക്കുയിൽ. മഹാനടൻ സത്യൻ പ്രധാന കഥാപാത്രമായ ചിത്രത്തിൽ മിസ് കുമാരി, പി ഭാസ്കരൻ, പ്രേമ മേനോൻ, മാസ്റ്റർ വിപിൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നിരവധി പുതുമുഖങ്ങൾ ഈ ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. എ വിൻസെന്റ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൽ എഡിറ്റിംഗ് ടി ആർ ശ്രീനിവാസനായിരുന്നു. കെ രാഘവൻ മാസ്റ്റർ സംഗീതം നിർവഹിച്ച നീലക്കുയിൽ ടി കെ പരീക്കുട്ടിയാണ് നിർമ്മിച്ചത്. ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുകയും ഒരു മലയാള സിനിമയ്ക്ക് ആദ്യമായി മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്നതും നീലക്കുയിലിനാണ്. മികച്ച ചിത്രത്തിനുള്ള ഓൾ ഇന്ത്യ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് അവാർഡും ലഭിച്ചു. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നീലക്കുയിലും അതിൻ്റെ പ്രശസ്തിയും ഏറെ തിളക്കത്തോടെ നിലനിൽക്കുന്നു.